ഇന്ന് പത്തനാപുരത്താണ് ഒരു വീട്ടിലെ RCCB ട്രിപ്പിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്നലെ നമുക്ക് തൃപ്പൂണിത്തറ ആയിരുന്നു വർക്ക്, അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നതാണ്. തൃപ്പൂണിത്തറയിൽ നിന്ന് നേരെ പത്തനാപുരത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു 10 kW സോളാറും ചെയ്തിട്ടുണ്ട്, അത് അവർക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ആദ്യം നമുക്ക് എർത്തിങ് ഒന്ന് ചെക്ക് ചെയ്തു നോക്കാം കേട്ടോ, എർത്ത് റെസിസ്റ്റൻസ് എത്ര കിട്ടുന്നുണ്ടെന്നുള്ളത്. രണ്ട് എർത്തിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നേരത്തെ സിംഗിൾ പേസ് സപ്ലൈ ആയിരുന്നു, അതിനെ ഇപ്പോൾ 3 ബൈസ് ആക്കാൻ വേണ്ടിയിട്ട് എനർജി മീറ്റർ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ 10 kW സോളാർ ഈ ഭാഗത്തും വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് രണ്ട് എർത്തിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ പാരലൽ ചെയ്തിട്ടിട്ട് അതിൻ്റെ എർത്ത് റെസിസ്റ്റൻസ് ആണ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് സപ്ലൈ ഒന്ന് ഓഫ് ചെയ്യാം. ഇത് ഓഫ് ചെയ്തിടാം, അകത്ത് പോയിട്ട് നമുക്ക് RCCB കൂടെ ഓഫ് ചെയ്തിടാം. നമ്മൾ എർത്ത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെട്രാവിയുടെ ERT 1501 എന്ന് പറയുന്ന മോഡല് എർത്ത് ടെസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് സ്പൈക്ക് അടിക്കണം. സ്പൈക്കർ ഏകദേശം ഒരു 5 മീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് അടിക്കാം. ഇവിടെയാണ് പിറ്റ് വന്നിരിക്കുന്നത്, അതായത് ഇതൊരു പിറ്റാണ്, അതൊരു പിറ്റാണ്. അപ്പോൾ ഈ പിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു 5 മീറ്റർ ഡിസ്റ്റൻസിൽ ആദ്യത്തെ ഒരു സ്പൈക്ക് അടിക്കാം, ഒരു സ്പൈക്ക് കൂടെ. അടുത്ത സ്പൈക്ക് ഒരു 10 മീറ്റർ. നമ്മൾ സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് കൃത്യം ഒരു അളവ് നമ്മുടെ മനസ്സിൽ വരും. എങ്കിലും ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ അളവ് തന്നെയാണ് ചെയ്യുന്നത്. P1 ഉം P1 ഉം നമ്മൾ എർത്ത് കണക്ട് ചെയ്തു. അതിനുശേഷം P2 എന്ന് പറയുന്നത് നമ്മൾ 5 മീറ്ററുള്ള സ്പൈക്ക് കണക്ട് ചെയ്തു. E2 എന്ന് പറയുന്നത് 10 മീറ്ററുള്ള സ്പൈക്ക് കണക്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് റീഡിംഗ് എടുക്കാം. ഇൻഫിനിറ്റി ആണ്, 10 ഓമിന് മുകളിലാണ് അപ്പോൾ റെസിസ്റ്റൻസ് വരുന്നത്. 71 ഓം ആണ് ഇവിടുത്തെ എർത്ത് റെസിസ്റ്റൻസ് കാണിച്ചിരിക്കുന്നത്. 71 ഓം. ഓക്കെ, വളരെ മോശപ്പെട്ടൊരു എർത്തിങ് ആണിത്. നമുക്ക് 5 ഓമിന് താഴെയാണ് വേണ്ടത്. എനർജി മീറ്ററിൽ നിന്ന് വന്നിട്ട് ഷെയ്ഡ് വഴി സപ്ലൈ ഇവിടെ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവരുമ്പോൾ അതുപോലെ എർത്തിങ് ഇവിടെ നിന്നാണ് DB യിലേക്ക് പോയിരിക്കുന്നത്. ആ ഒരു എർത്തിങ്ങിന് ഒരു പ്രശ്നമുണ്ട്. ആ ഒരു എർത്തിങ് ചെയ്തിരിക്കുന്നത് കണ്ടോ, ഈ ഒരു ഇതിലെ കൊണ്ടുവന്നിട്ട് ഈ ടാപ്പിന്റെ ചുവട്ടിലാണ്. നല്ല കമ്പി എല്ലാം കൂടെ പുറത്ത് കാണുന്നുണ്ട്, കോപ്പർ പുറത്ത് കാണുന്നുണ്ട്, ടാപ്പിന്റെ ചുവട്ടിലാണ്. ഇതൊരു ശരിയായിട്ടുള്ളൊരു രീതിയല്ല നമുക്ക് ഇത്. അതുകൊണ്ടാണ് ഞാൻ ഈ എർത്തിന് ടെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ നമുക്ക് മാറ്റിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വയറുകളും എല്ലാം നമ്മളിവിടെ ജോയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് വയർ ഇങ്ങനെ എത്തിക്കൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു വയറ് കരിയോ മറ്റോ ചെയ്തിട്ട് ഇതിൻ്റെ ബോഡിയിൽ ടച്ചായി കഴിഞ്ഞാൽ എർത്തിങ് പ്രോപ്പറല്ല, അവിടുത്തെ എർത്തിങ് പ്രോപ്പറല്ല, പിന്നെ ഇത് പ്രോപ്പറാണെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം ഒരു എർത്തിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം ഈ ബോഡിയിൽ ടച്ചായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ എർത്ത് കമ്പിയിലൂടെ കറക്റ്റ് വരികയും ഈ ടാപ്പ് തുറക്കുന്ന അവർക്ക് ഷോക്ക് ഏറ്റ് വീഴാനുള്ള സാധ്യതയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇതുകൊണ്ട് മാറ്റിക്കണം. അതുകൊണ്ട് എർത്ത് ടെസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് DB യിൽ പോയിട്ട് RCCB ട്രിപ്പിങ്ങിൻ്റെ കാരണം എന്താണെന്ന് കൂടെ നോക്കാം. RCCB ഓൺ ചെയ്യാൻ ശ്രമിച്ചാൽ അത് നിൽക്കുന്നില്ല, കാരണം ആ ഒരു വയറിങ്ങിലെ ലീക്കേജ് നിലനിൽക്കുന്നുണ്ടെന്നാണ്. നമ്മൾ ഐസൊലേറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് RCCB ഓൺ ചെയ്താൽ നിൽക്കും, അതുപോലെ ഐസൊലേറ്റ് ഓൺ ചെയ്താൽ നിൽക്കും. പക്ഷേ ഇനി ലോഡ് ഉപയോഗിക്കുമ്പോൾ ഇത് ട്രിപ്പ് ആയിപ്പോട്ടെ ചെയ്യും. അതിന് വേണ്ടിയിട്ട് കണ്ടോ, എല്ലാ FCBകളും എല്ലാം അല്ല, 1-2 FCB ഓൺ ചെയ്തിട്ട് ബാക്കിയെല്ലാം ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ശരിക്കും വയറിങ്ങിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇത് ക്ലിയർ ചെയ്തെടുക്കണം. ലീക്കേജ് കറണ്ട് ഒന്ന് അപ്ലൈ ചെയ്തോ, അത് എങ്ങനെ ട്രിപ്പാന്ന് നോക്കാം. ഒരു 10 mA കൊടുത്തു, ട്രിപ്പിംഗ് ഇല്ല. 15 mA ട്രിപ്പിംഗ് ആയിട്ടുണ്ട്. RCCB മാത്രമായിട്ട് ചെക്ക് ചെയ്യുന്നതിന് നമ്മൾ RCCB കൂടെ ഔട്ടെല്ലാം അഴിച്ചു. നമ്മൾ ഇവിടെ ഒരു സോക്കറ്റ് കണക്ട് ചെയ്യും. ഓൾറെഡി ഇപ്പം നമ്മൾ 10 mA അപ്ലൈ ചെയ്തു, ട്രിപ്പിംഗ് ഇല്ല. 15 mA അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് RCCB ട്രിപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ RCCB പ്രശ്നമുണ്ട്. ഒരു RCCB ഒരിക്കലും ഒരു അതിൻ്റെ റേറ്റഡ് ട്രിപ്പിംഗ് കറണ്ടിൻ്റെ പകുതിക്ക് താഴെ ട്രിപ്പിംഗ് സംഭവിക്കാൻ പാടില്ല. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഇത് ഫോൾട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ പ്രൈമറി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് നമ്മുടെ ടെസ്റ്റ് ലാമ്പ് വെച്ചിട്ട്. ഇത് 50 വാട്ടിൻ്റെ ടെസ്റ്റ് ലാമ്പാണ് വെച്ചിട്ട് ഇതത്ര ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു വേ അല്ല. ഫേസും നമ്മുടെ ന്യൂട്രൽ ലിങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ, ചെറുതായിട്ട് മിന്നുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ലീക്കേജ് വയറിങ്ങിനകത്ത് സംഭവിക്കുന്നുണ്ട്. നടത്താം മെഗർ കണക്ട് ചെയ്തിട്ട് തന്നെ നോക്കാം. നമ്മുടെ ഇൻസുലേഷൻ ടെസ്റ്റ് നടത്തി നോക്കുമ്പോൾ 0 ആണ് വാല്യൂ കാണി. ഇതിനെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് ഇവിടെ ലീക്കേജ് സംഭവിക്കുന്നത് കണ്ടുപിടിച്ചിട്ട് അതിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോഴത്തേക്ക് ഇവിടുത്തെ വയറിങ്ങിൻ്റെ പ്രശ്നം തീരും. അങ്ങനെ രണ്ട് പ്രശ്നമാണ് ഇവിടെ നിലവിൽ നിൽക്കുന്നത്. ഒന്ന് RCCB കംപ്ലയിൻറ്റ്, രണ്ട് വയറിങ്ങിലെ ലീക്കേജും. നമ്മൾ ആ ഒരു ഫോൾട്ട് എവിടെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ആ ഫോൾട്ട് കാണിക്കുന്ന വയറുകളിലെല്ലാം നമ്മൾ സപ്ലൈ കൊടുത്തിട്ട്, അതായത് ഫേസ് ലൈൻ കൊടുത്തിട്ട് നമ്മൾ NCV ടെസ്റ്റ്, നോൺ കോൺടാക്ട് വോൾട്ടേജ് ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ എവിടെയൊക്കെയാണ് ആ വയറുകൾ പോകുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ലീക്കേജ് എവിടെയൊക്കെ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ സ്വിച്ച് ബോർഡുള്ള സംശയമുള്ള എല്ലാം അഴിച്ചു നോക്കി നമുക്ക് കറക്റ്റായിട്ട് തന്നെ എല്ലാം നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ അത് ക്ലിയർ ചെയ്തു. അതിനുശേഷം പത്തനാപുരം ടൗണിൽ പോയിട്ട് നല്ലൊരു RCCB സെലക്ട് ചെയ്തു. നല്ല സഹകരണമായിരുന്നു ആ ഷോപ്പിലുള്ളവരും നമ്മളോട്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന നല്ല ട്രിപ്പിംഗ് കറണ്ടുള്ള ഒരു RCCB സെലക്ട് ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കേട്ടോ. ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടോ റീസെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ എത്ര കിട്ടിയെന്ന് നോക്കാം. ഇപ്പോൾ നല്ലൊരു കണ്ടീഷനിൽ വന്നിട്ടുണ്ട്. ഈ ഒരു അത്യാവശ്യം ലോഡെല്ലാം കണക്ട് ചെയ്ത് കിടക്കുന്ന സമയത്ത് നമുക്ക് 2.1 MΩ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് നല്ലൊരു വയറിംഗ് ആണ് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു വർക്ക്. ഇനിയിപ്പോൾ ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പോൾ ഇതുപോലെ RCCB ട്രിപ്പിംഗ് കാരണം ബുദ്ധിമുട്ടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ ഇതെല്ലാം ഒന്ന് പരിഹരിച്ച് തരും. അതൊരു ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സൊന്നും അല്ല. പറയുമ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ താഴെയൊക്കെ വന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് അത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി. അങ്ങനെ ഒന്നും ചെയ്താലൊന്നും പറ്റില്ല. അത് നല്ല രീതിയിൽ തന്നെ വയറിംഗ് എല്ലാം ചെക്ക് ചെയ്ത് പ്രശ്നങ്ങളെല്ലാം കണ്ടുപിടിച്ച് സോൾവ് ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു നല്ല കണ്ടീഷനിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതുപോലെ BS Electrical Solutions RCCB ട്രിപ്പിംഗ് പരിഹരിക്കുന്നതിന് വേണ്ടി
വേണ്ടിയിട്ടൊരു ട്രെയിനിങ് ക്ലാസ് നടത്തുന്നുണ്ട്. അതിനൊരു ഫീസ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇലക്ട്രിക്കലിനെ പുലിയാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല ഒരു ഇലക്ട്രീഷ്യൻ ആയിട്ട് വർക്കുകൾ ചെയ്യാനും ഇതുപോലെ ആർസിസിബി ട്രിപ്പിംഗ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു വയറിംഗ് ചെയ്യാതിരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയുടെ മോഡിൽ കാണുന്ന 9645400755 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.